എന്നൊരു അനിയനെ പോലെയാണ് കയ്യേറിഞ്ഞത്. എന്നോട് അനിയനോടുള്ള പോലെ പെരുമാറണം. ഞങ്ങൾ അന്ന് ഇന്നേവരെ ഒരു കാര്യത്തിലും വഴക്കിട്ടിട്ടില്ല. CPM ഭയങ്കര അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് പാർട്ടി മുകളിലൊക്കെ താഴെയത്. ഇനിയുള്ള 1.5 വർഷം ക്രൂഷ്യലാണ്. പാർട്ടിയെ മുന്നണിയെയും ഒരുമിപ്പിച്ച് നിർത്തി. എനിക്കൊരൊറ്റ ഇമെയിൽ മാണി ഗ്രൂപ്പ് മുന്നണി വിട്ടുപോയി, അതൊരു സത്യം തന്നെയാണ്. അവരുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രയും സംഭവിക്കില്ലായിരുന്നു. അത് അത് കുറച്ച് കൈകാര്യം ചെയ്തുള്ള കുറേ പാളിച്ചകൾ പറ്റി. അത് സമ്മതിക്കുന്നു. ഞാൻ അമിതമായ ആത്മവിശ്വാസമാണ് അതിലേക്കൊക്കെ നയിച്ചത്, അതിലേക്കൊക്കെ നയിച്ചത്. അതൊക്കെ തീർക്കപ്പെടേണ്ട വിഷയങ്ങളായിരുന്നു, പക്ഷെ തീർന്നില്ല. പല കാരണങ്ങളുണ്ട്. ഞാനിപ്പോൾ അത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനന്ന് വളരെ ശക്തമായ നിലപാട് വ്യക്തിപരമായി എടുത്ത ആളാണ്. അക്കാര്യത്തിലൊക്കെ എനിക്ക് തോന്നുന്നു CP ജോണൊക്കെ വളരെ അല്ല എടുത്ത ആളാണ്. അത് അങ്ങനെ ഒരു ഉണ്ടാകാൻ പാടില്ല. തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പാളയത്തിൽ പെടേണ്ടാവാൻ പാടില്ല. അപ്പം നമ്മൾ പക്ഷേ അവരാരെയും ലീഡർഷിപ്പിനെ കൊണ്ട് എന്തായാലും ജയിക്കും. 2019 കിട്ടിയിരിക്കുകയാണ് പറ്റേണം. പക്ഷെ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ പാറ്റേൺ അല്ല. അതിനുശേഷം കോവിഡ് വന്നു, ഒരുപാട് വിഷയങ്ങൾ മാറിമറിഞ്ഞു, പോർമുഖങ്ങൾ തുറക്കാൻ പറ്റിയില്ല, കോവിഡ് കാരണം സമരം ചെയ്യാൻ പറ്റിയില്ല, ഗവൺമെൻറ്റിനെ എക്സ്പോസ് ചെയ്യാൻ പറ്റിയില്ല, കോവിഡ് വേറെ രീതിയിലൊരു അഡ്വാൻറ്റേജ് ഗവൺമെൻറ്റിന് കിട്ടി. പിന്നീടതൊക്കെ പൊളിവാനും തെളിഞ്ഞു, പക്ഷെ അന്നത് കിട്ടി, തോറ്റുപോയി. പണ്ടും നമ്മൾക്ക് അങ്ങനെയാണല്ലോ, പാർലമെന്റിന്റെ ഒരു നയം വേറെ. ആണ് ആണ്. എന്നാലും അത് ആ മാറ്റം വേണ്ടേ, ഭരണമാറ്റം. അപ്പൊ ഇപ്പോ വലിയ വിജയം ഉണ്ടായി. ഞാൻ അന്ന് തന്നെ എല്ലാവരോടും പറഞ്ഞു മാച്ചളഞ്ഞേക്ക് ഈ വിജയം. വിജയത്തിന് നന്ദി, ജനങ്ങൾക്ക് നന്ദി, പാർട്ടി പ്രവർത്തകർക്ക് നന്ദി. പക്ഷെ അതൊരിക്കലും ഭാരമാകാൻ പാടില്ല. അസംബ്ലി ജയിക്കണമെങ്കിൽ വേറെ വാക്ക് കൊടുക്കണം, ലോക്കൽ ബോഡിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഞങ്ങൾ വയനാട് ക്യാമ്പ് നടത്തി, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ വർക്ക് ഞങ്ങൾ നന്നായി തുടങ്ങി. സംഘടനാപരമായ കാര്യങ്ങളും മുന്നൊരുക്കങ്ങളും അതിനും എനിക്കാണ് ചുമതല തന്നിരിക്കുന്നത്. Mission 2025 എന്ന് പറഞ്ഞു ചിട്ടയായിട്ട് പോകും, എല്ലാവരും സഹായിക്കുക. പിന്നെയുള്ള ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് വെച്ചാൽ UDF ഒറ്റക്കെട്ടാണ്. UDFന് ഒരു അവസരം പോലും ഇല്ല. എല്ലാ ദിവസവും ഞങ്ങൾ സംസാരിക്കും നേതാക്കൾ തമ്മിൽ, പ്രത്യേകിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ, കേരള കോൺഗ്രസ് തമ്മിൽ, പിന്നെ ചെറിയ ഘടകകക്ഷികൾ പോലും. ഭയങ്കര ഇമ്പോർട്ടൻസാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ചെറുതും വലുതും എന്നുള്ള പേരൊന്നുമില്ല. എല്ലാവരും തമ്മിൽ ആലോചിക്കും. ഞങ്ങൾ എല്ലാ മാസവും UDF യോഗം കൂടും, ചിലപ്പോൾ ലീഡർഷിപ്പ് യോഗം കൂടും, ചിലപ്പോൾ ഗൂഗിൾ മീറ്റിംഗ് നടത്തും, ഞങ്ങൾ പരിപാടികൾ നടത്തും, ഞങ്ങൾ ചർച്ച ചെയ്യും, എല്ലാ വിമർശിക്കും, തെറ്റായിപ്പോയി എന്ന് വിമർശിക്കും. നല്ല ഒരു ചർച്ച, എല്ലാവരും അതിൽ പങ്കെടുക്കും. എല്ലാ ചെറിയ കക്ഷികൾ പോലും ചിലപ്പോൾ വിമർശിക്കും, ചില കാര്യങ്ങൾ പോരാന്ന് പറയും. അപ്പം ഞങ്ങളതൊക്കെ നല്ല ഫെയ്ത്തിലെടുക്കും. അസംബ്ലിയിലാണെങ്കിൽ ഒറ്റക്കെട്ട ഒരു പാർട്ടിയെ പോലെയാണ്. ഞങ്ങൾ 40 പേരും കൂടി നിൽക്കുന്നത് ഒരു എല്ലാം. ഇപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ 8 മണിക്ക് എൻ്റെ മുറിയിൽ പാർലമെൻ്ററി UDF പാർലമെൻ്ററി പാർട്ടി കൂടി ഞങ്ങളൊരു ഡ്രാഫ്റ്റ് അവതരിപ്പിച്ച് വിവിധ ചർച്ച ചെയ്ത് ഞങ്ങളെടുത്തോ തീരുമാനമാണ് ഞങ്ങൾ നടപ്പാക്കിയത്. പിന്നെ നമുക്കൊരു ഫ്രീഡം കിട്ടും. തൊട്ടടുത്ത് പ്രതിപക്ഷ ഉപനേതാവ് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു നമുക്കൊരു ഫ്രീഡം കിട്ടും. ഞങ്ങൾ തമ്മിൽ ആലോചിച്ച് ചില ഘട്ടങ്ങളിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് ഞങ്ങൾ അത് ചെയ്യും. അപ്പോൾ ആ ഒരു കൂട്ടായ്മ, ആ ഒരു ഒരുമയും വന്നിട്ടുണ്ട്. കോൺഗ്രസിലെ ലീഡേഴ്സുമായിട്ടും നമ്മൾ സംസാരിക്കും. പിന്നെ ഇടയ്ക്കൊക്കെ ചില വാർത്തകളൊക്കെ വരുന്നതിൽ സത്യമില്ല. ഇപ്പോൾ വയനാട് ക്യാമ്പ് കഴിഞ്ഞ് പിറ്റേ ആഴ്ച ഒരു പത്രത്തിലൊരു വാർത്ത വന്നു. ഞാനും KPC പ്രസിഡന്റും തമ്മിൽ ഭയങ്കര അടിയുണ്ടായിരുന്നു. അവിടെ വെച്ച് വഴക്കുണ്ടായി. വഴക്കെന്ന് വെച്ചാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ഒരു പാർട്ടിയിൽ തെറ്റുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആലപ്പുഴ വെച്ചാണെന്ന് തോന്നുന്നു ജാഥ വന്നപ്പോൾ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഒരു ചെറിയൊരു ചെറിയെന്ന് സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 മണിക്കാണ് പത്രസമ്മേളനം. അപ്പം ഈ 10:55 ആരും പത്രസമ്മേളനം നടത്തില്ല. 10:55 പരസ്യമായിരിക്കും, ഇപ്പം ലൈവ് പോകില്ല. 11 മണി തൊട്ട് 11:05 വരെ ഈ പ്രധാന വാർത്തകൾ പോകും. 11:05 കഴിഞ്ഞാലേ ലൈവ് പോകുള്ളൂ. ഇപ്പം ലൈവ് പോകണമല്ലോ. KPC പ്രസിഡന്റും ഞാനും കൂടി നടത്തുന്ന പത്രസമ്മേളനം അല്ലേ. അപ്പം ഞാൻ 11:05 പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിന് അത് അറിയില്ലാത്ത ആരെ കൊണ്ട് ഇരുത്തി. അപ്പം അവൻ എവിടെ പോയി കിടക്കാമെന്ന് ചോദിച്ചു. എന്നൊരു അനിയനെ പോലെയാണ് കയ്യേറിഞ്ഞത്. എന്നോട് അനിയനോടുള്ള പോലെ പെരുമാറണം. ഞങ്ങൾ അന്ന് ഇന്നേവരെ ഒരു കാര്യത്തിലും വഴക്കിട്ടിട്ടില്ല. പുള്ളി എന്നെ കാണുമ്പോൾ തന്നെ പറഞ്ഞു, നീ എന്താ പറഞ്ഞത്, ചക ചെയ്തേക്കാം, നീ അത് ചെയ്യിപ്പിച്ചിട്ട് പോലെ. ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് കണ്ടു. ഞങ്ങൾ തമ്മിൽ കുറേ നാളായി മിണ്ടിയിട്ടെന്ന് പറഞ്ഞു TV വാർത്ത. അപ്പം ഞാൻ 5 മണിക്കൂറായിട്ട് KPC ഓഫീസിലിരിക്കുക. അതേ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ KPC ഓഫീസിൽ അങ്ങോട്ട് പോകും. അതേ ഇവിടെ വരും. അത് എനിക്ക് നിന്നോട് രഹസ്യം സംസാരിക്കാനുണ്ട്. ഞാൻ രാത്രി ഇങ്ങോട്ട് വരാമെന്ന് പറയും. നല്ല ബന്ധമാണ്, ഒരു പ്രശ്നമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ശൈലി എന്റെ ശൈലിയും വേറെയാണ്. രണ്ട് രീതിയാണ്. അദ്ദേഹം ഒരു പഴയ ആളാണ്, വേറെ ഒരു ഭയങ്കര അഗ്രസീവ് ആളാണ്. ഞാൻ കുറച്ചുകൂടി
കുറച്ചുകൂടി സൗമ്യനായിട്ടുള്ള ആളാണ്, വേറെ ഒരു അദ്ദേഹത്തിന് ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ. അല്ല അതൊക്കെ അല്ലാതെ അഭിപ്രായം അങ്ങനെ വ്യക്തിപരമായ രീതിയല്ലേ, ഒരു ശൈലിയല്ലേ. ഒരു ഉമ്മൻചാണ്ടിയുടെ ശൈലിയാണ് എൻ്റെ ശൈലി, ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയുടെ ശൈലി ഉമ്മൻചാണ്ടിയുടെ ശൈലിയാണ്, അല്ലല്ലോ എ കെ ആറിൻ്റെ രീതി. അതൊക്കെ മാറി ചെറിയ മാറ്റം ഉണ്ടാവും. നമ്മളിപ്പോൾ ആരെയും ഇമിറ്റേറ്റ് ചെയ്യലല്ലോ. അവരെയൊക്കെ നമുക്ക് പഠിപ്പിച്ച് തന്ന നല്ല കാര്യങ്ങൾ നമ്മൾ നമുക്ക് ഇമിറ്റേറ്റ്, നമ്മൾ ചിലപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തും. പക്ഷേ ഒരു വലിയ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്, അതാണ് റിസൾട്ട്. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് നടക്കില്ല, അത് കോൺഗ്രസ്സിലും നടക്കില്ല, യു ഡി എഫിലും നടക്കില്ല. യു ഡി എഫ് ചോദ്യം ചെയ്യാളുണ്ടാവും. സി പി എമ്മിൽ ഇദ്ദേഹം പോയി പോക്കറ്റിൽ നിന്ന് പേപ്പർ എടുത്ത് ഇതാ തീരുമാനം എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റിൽ ഒരുത്തും ചോദിക്കില്ല, ഒരാൾ ചോദിക്കില്ല, പാർട്ടിയിൽ ഒരാൾ ചോദിക്കില്ല. അതാണ് സി പി എം. ഇപ്പം സി പി എമ്മിനെ ബാധിച്ചിരിക്കുന്ന ജീർണതയാണ്. സി പി എം ഭയങ്കര അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് പാർട്ടി മുകളിലൊന്ന് താഴെയത്. നിങ്ങൾ എന്നോടൊരു മുതിർന്ന സി പി എം നേതാവ് പറഞ്ഞത് ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലും ഏരിയ കമ്മിറ്റി ഓഫീസുകളിലും പറഞ്ഞാൽ വിശ്വസിക്കില്ല, രാവിലെ 10 മണിക്ക് കച്ചവടം, നാട്ടിലെ എല്ലാ ഷെയ്ഡി ഏർപ്പാടും ഇൻവോൾവ് ആണ്.